എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി മെയിൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്പെഷ്യലായിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള റിനേസൻസ് ലീഡേഴ്സ് എന്നായിരുന്നു ആ സീരീസിൻ്റെ പേര്. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885. വാഗ്ഭടാനന്ദൻ്റെ മാതാപിതാക്കൾ കോരൻ ഗുരുക്കൾ ചീരു അമ്മ. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഒരിക്കൽ കൂടി പറയാം, ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ഇനി വാഗ്ഭടാനന്ദൻ്റെ കുറച്ച് പേരുകളാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ പേരുകൾ ഒന്ന് ഒരിക്കൽ കൂടി പറയാം. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലമാണ് പാട്യം, കണ്ണൂർ. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷം 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അഭിനവ കേരളം എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ്. അത് തുടങ്ങിയത് 1921. വാഗ്ഭടാനന്ദൻ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക, 1906. ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ക്ഷേത്രങ്ങളിൽ നിന്നും ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇനി വാഗ്ഭടാനന്ദൻ്റെ കൃതികളെക്കുറിച്ച് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, ആധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മനസാചാബല്യം, മംഗളശ്ലോകങ്ങൾ, യജമാനൻ, പ്രാർത്ഥനാമഞ്ചരി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ഒരിക്കൽ കൂടി പറയാം, ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, ആധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മനസാചാബല്യം, മംഗളശ്ലോകങ്ങൾ, യജമാനൻ, പ്രാർത്ഥനാമഞ്ചരി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലമാണ് മലബാർ. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി, 1921. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ നടത്തിയതാണ് പ്രീതിഭോജനം, 1927. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായക സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായക സംഘം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കാവി ഉപേക്ഷിച്ച് ഗദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939 ഒക്ടോബർ 29. ഇനി പറയാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1939 കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1933 ചെറായിൽ നിന്നാണ് ആരംഭിച്ചത്.
അപ്പോൾ യജമാനൻ വാഗ്ഭടാനന്ദനും സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പത്രവുമാണ് ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.